കേന്ദ്ര ബജറ്റ് കേരളത്തിന്റെ ഗുണകരമാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ചെയർമാൻ ജിമോൻ കോര. സമുദ്ര ഭക്ഷ്യ ഉൽപ്പന്നം, ഗ്രീൻ ഹൈഡ്രജൻ, ടൂറിസം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പ്രഖ്യാപനങ്ങൾ കേരളത്തിന് നേരിട്ട് ഗുണം ചെയ്യുമെന്നും ജിമോൻ കോര പറഞ്ഞു. ഇന്നത്തെ ബജറ്റ് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് വളരെയധികം ഒരു പോസിറ്റീവ് ബജറ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ഷ്രിംസിനുള്ള ഡ്യൂട്ടി എടുത്തു മാറ്റുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കേരള സീ ഫുഡ് ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിക്ക് അതൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് ഓൾറെഡി നല്ലൊരു സീ ഫുഡ് ഇൻഡസ്ട്രിയുടെ ആ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഷ്രിംസ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വാല്യൂ അഡിഷൻ ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഇപ്പം ഡ്യൂട്ടി ഇല്ലാതെ വരുമ്പം വി ക്യാൻ ആക്ച്വലി ബിക്കം എ ഗ്ലോബൽ പ്രോസസ്സിംഗ് ഹബ് ഫോർ സീ ഫുഡ് ഇൻഡസ്ട്രി ഇൻ കേരള. അതൊരു ഡയറക്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ദാറ്റ് വി ഹാവ് ഇസ് ഗ്രീൻ ഹൈഡ്രജൻ. കേരള ഹാസ് ഓൾസോ അനൗൺസ്ഡ് എ പോളിസി ഫോർ ഗ്രീൻ ഹൈഡ്രജൻ ഇൻ നവംബർ. ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് വി ഹാവ് സെപ്പറേറ്റ് അലോക്കേഷൻ ഫോർ ഗ്രീൻ എനർജി. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് അവിടുന്ന് വരുന്നുണ്ട്. സോ ദിസ് ക്യാൻ ബി ലിങ്ക്ഡ്. തേർഡ് ഇസ് ഓൺ ടൂറിസം. ടൂറിസം നോക്കിക്കഴിയുമ്പം യൂണിയൻ ബഡ്ജറ്റിൽ 50 തീം ബേസ്ഡ് സിറ്റീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ക്ലിയർ അലോക്കേഷൻ ആൻഡ് കംപ്ലീറ്റ് ഒരു റൗണ്ട് അപ്പ് പോലെ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് യുനോ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻ ടേംസ് ഓഫ് പീപ്പിൾ അപ് സ്കില്ലിംഗ്, ഇൻ ടേംസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി സർവീസസ്, എല്ലാം ഓവറോൾ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പം കേരള ഓൾറെഡി നമുക്ക് ടൂറിസമിൽ ഒരു പ്രസൻസ് ഉള്ളതാണ്.